ഹായ് ഫ്രണ്ട്സ് അങ്ങനെ പ്ലസ് ടു ഹാൾ ടിക്കറ്റ് പ്ലസ് ടു പ്രിലിംസ് എക്സാം ഹാൾ ടിക്കറ്റ് ഇപ്പോൾ പ്രൊഫൈലിൽ ലഭ്യമാണ് അപ്പോൾ ഇതുവരെ ഹാൾ ടിക്കറ്റ് വരാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് സെക്കൻഡ് സ്റ്റേജിലായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക അതും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഹാൾ ടിക്കറ്റ് വന്നു ഇനി ആഴ്ചകൾക്കുള്ളിൽ അത് രണ്ടും മൂന്നും ആഴ്ച മാത്രമേ ഇനിയുള്ളൂ അതായത് പ്ലസ് ടു പ്രിലീംസ് എക്സാം തുടങ്ങാനായിട്ട് അപ്പോൾ എന്ത് പഠിച്ചു തുടങ്ങണം പ്ലസ് ടു പ്രിലിംസ് എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതലായിട്ട് പഠിക്കേണ്ടത് പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കാണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങണം കാരണം നിങ്ങൾക്കറിയാം നിലവാരം വളരെ ഉയർന്ന നിലവാരത്തിലാണ് ഇപ്പോൾ പി എസ് സി ചോദ്യങ്ങൾ വരുന്നത് ഒരു പ്രിലിംസ് എക്സാം അല്ലേ അതുകൊണ്ട് ചോദ്യത്തിൻ്റെ കട്ടി കുറയില്ലേ എന്ന് കരുതുന്ന ഉദ്യോഗാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് കഴിഞ്ഞ ടെൻത്ത് പ്രിലിംസ് എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾ നിങ്ങൾക്കറിയാം നിലവാരം എത്രത്തോളം ഉയർന്നിട്ടുണ്ട് ടെൻത്ത് പ്രിലിംസ് എക്സാമിന് പോലും പ്ലസ് വൺ പ്ലസ് ടു ചാപ്റ്ററിലെ പൊളിറ്റിക്കൽ സയൻസിലെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പ്ലസ് ടു പോലെയുള്ള പ്ലസ് ടു കുറച്ച് ഉയർന്ന നിലവാരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള എക്സാമാണ് അപ്പോൾ തീർച്ചയായും ചോദ്യത്തിൻ്റെ നിലവാരം ഉയർന്നു തന്നെ ഇരിക്കും കട്ട് ഓഫ് മാർക്ക് കുറയും എന്ന് പ്രതീക്ഷിച്ചിട്ട് ആരും തന്നെ പോകേണ്ട കാര്യമില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പ്ലസ് ടു പ്രിലിംസ് എക്സാമിൻ്റെ ചില പോസ്റ്റുകളുടെ കട്ട് ഓഫ് മാർക്ക് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം കാരണം ഫയർമാൻ്റെ ഒക്കെ കട്ട് ഓഫ് മാർക്ക് അറുപത്തി രണ്ട് മാർക്കായിരുന്നു സി പി ഒ പോലെയുള്ള പോസ്റ്റുകൾക്ക് മാത്രമാണ് ഇരുപത്തെട്ട് മാർക്കിലേക്ക് ചുരുങ്ങി വന്നത് അതുപോലും നല്ല ഒരു എന്താണ് നല്ലൊരു പരീക്ഷയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നടന്നത് അത്യാവശ്യം നിലവാരം പുലർത്തിയ ചോദ്യങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പ്ലസ് ടു പ്രിലിംസ് എക്സാമിന് ചോദിച്ചിരുന്നത് ഇംഗ്ലീഷ് വളരെ ടഫായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും നിങ്ങൾ പഠിക്കുമ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ചാപ്റ്റർ വൈസ് പ്രത്യേകിച്ച് എസ് സി ആർ ടി എത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമോ അത്രത്തോളം വായിച്ച് തന്നെ പഠിക്കുക എക്കണോമിക് സെക്ഷൻ ജോഗ്രഫി സെക്ഷൻ ഞാൻ പറയുന്നു ഓൾറെഡി നമ്മൾ ഈ എസ് സി ആർ ടി പ്ലസ് വൺ പ്ലസ് ടു എസ് സി ആർ ടി ഓരോ പാഠഭാഗത്തെയും കുറിച്ച് ക്ലാസ്സുകൾ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് മാക്സിമം ഡിഗ്രി പ്രിലിംസ് മുന്നിൽ കണ്ടുകൊണ്ടാണ് എടുക്കുന്നതെങ്കിലും പ്ലസ് ടു പ്രിലിംസ് എക്സാം ആവുമ്പോഴേക്കും മാക്സിമം ചാപ്റ്റർ എടുത്തു കഴിയും പ്ലേലിസ്റ്റിലുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക പഠിക്കേണ്ടത് ആഴത്ത് തന്നെ പഠിച്ചു തുടങ്ങണം ജോഗ്രഫി സെക്ഷൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ചാപ്റ്റർ വൈസിൽ നമുക്കറിയാത്തതായിട്ടുണ്ട് കാരണം എട്ട് ഒൻപത് പത്ത് എസ് സി ആർ ടി പഠിച്ചവരും ഒപ്പം തന്നെ റാങ്ക് ഫയൽ ഫോളോ ചെയ്തവരും ഒന്ന് ജോഗ്രഫി സെക്ഷൻ നിങ്ങളൊന്ന് പ്ലസ് വൺ പ്ലസ് ടു ചാപ്റ്റർ വൈസിൽ ജോഗ്രഫി സെക്ഷൻ ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും അറിയാത്ത എത്ര ചോദ്യങ്ങൾ ബാക്കിയുണ്ട് എന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാം ഇതുവരെ പഠിച്ചു വന്ന പി എസ് സി ചാപ്റ്റർ പി എസ് സി ഉദ്യോഗാർത്ഥികൾ ഇതുവരെ പഠിച്ചു വന്ന മൊത്തം ടേമും മാറ്റി എഴുതുന്നതാണ് ഈ സ്റ്റേറ്റ്മെൻറ് വൈസ് ക്വസ്റ്റ്യൻ പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് പുതിയതായിട്ട് പി എസ് സിയിലേക്ക് കടന്നു വന്ന ഉദ്യോഗാർത്ഥികളെയാണ് കൂടുതൽക്കും അഡ്വൻറ്റേജ് ഈയൊരു എക്സാം പാറ്റേൺ കൊണ്ട് പഴയ രീതിയിൽ പഠിച്ച ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അതൊരു ഡ്രോബാക്ക് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ദയവചെയ്ത് പ്ലസ് വൺ പ്ലസ് ടു ചാപ്റ്റർ വൈസ് എടുത്ത് പഠിക്കുക നമ്മുടെ ചാനലിലുണ്ട് പ്ലേലിസ്റ്റിലുണ്ട് കാണുക